ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു കൃഷിദിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മുത്ത് കൃഷി നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടായിരിക്കില്ലല്ലോ അല്ലേ. അതായത് പേളില്ലേ, നമ്മൾ മാലകളിലും കമ്മലിലും അതുപോലെ ഓർണമെൻസിലൊക്കെ അണിയുന്ന പേള്, ആ പേളിൻ്റെ കൃഷിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവായിരിക്കും പേള് കൃഷി ചെയ്യുന്ന, പേളുണ്ടാവുന്നത് നമ്മൾ കക്കകളിലാണ്, അത് കുറേ കാലം എടുത്തിട്ടുണ്ടാവണം, എങ്ങനെയൊക്കെ അല്ലേ. അത് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാവണം. നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കക്കകളിൽ അതിന് ന്യൂക്ലിയസ് നിക്ഷേപിച്ചിട്ട് നമ്മൾ പേള് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് കൾച്ചേർഡ് പേൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാസർഗോഡ് ജില്ലയിലെ മാലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ കൃഷി രീതി ഉള്ളത്. ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അധികം കൃഷി ചെയ്യാത്തൊരു കൃഷിയാണ് നമ്മുടെ ഈ മുത്തുകൃഷി എന്ന് പറയുന്നത്. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. അതേസമയം നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് കോമൺ ആയിട്ടുള്ള ഒരു കൃഷിയാണിത്. പക്ഷേ നമ്മുടെ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലൊക്കെ വളരെ കുറച്ച് മാത്രം ചെയ്യുന്ന ഒരു കൃഷിയാണിത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കൃഷിയിടമാണ് ഇത്, മുത്തുകൃഷിയിൽ തന്നെ. ഇവിടെ മുത്തുകൃഷി മാത്രമല്ല, അത് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. 21 വർഷമായി മാത്തഞ്ചേട്ടൻ മുത്തുകൃഷിയിൽ ഇറങ്ങിയിട്ട്. ചൈനയിൽ പോയിട്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചതൊക്കെ. മാത്തഞ്ചേട്ടൻ ആദ്യം ചെറിയ ടാങ്കിലാണ് കൃഷി ചെയ്തത്. പിന്നെ സക്സസ് ആയി എന്ന് കണ്ടതിന് ശേഷമാണ് വലിയ കുളത്തിലേക്ക് കൃഷി ആരംഭിച്ചത്. സാധാരണക്കാർക്ക് തുടങ്ങാൻ ഇങ്ങനെ ചെറിയൊരു കുളം മതി. ഇത് ഫിറോസിമൻ ടാങ്കാണ്. ഇതിന് 3 മീറ്റർ വീതിയും 4 മീറ്റർ നീളവും 2 മീറ്റർ താഴ്ചയുമാണുള്ളത്. ഇങ്ങനെ ടാങ്കിലേക്ക് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം നിറച്ചാൽ പിന്നെ അതിനെ നമ്മൾ ഒഴുക്കി കളയാൻ വേണ്ടി പാടില്ല. കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കക്ക നന്നായിട്ട് വളരുന്നത്. പിന്നെ നമ്മൾ വെള്ളം ബാഷ്പീകരിച്ച് പോകുന്നതനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കക്കേനെ എങ്ങനെയാണ് വളർത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ചെറിയ ഹോൾസ് ഉള്ളൊരു പാത്രത്തിൽ നമ്മൾ ഒരു 5 മുതൽ 10 കക്കകൾ വരെ നമുക്ക് ഇതിൽ വളർത്താൻ വേണ്ടി പറ്റും. ഒന്നിനെ ഒന്നും മുട്ടാത്ത രീതിയിൽ വേണം നമ്മൾ കക്ക ഇതിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ കക്കയെ നിക്ഷേപിച്ച ശേഷം ഇതിനെ കെട്ടിതൂക്കി നമ്മൾ വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലാസ്റ്റിക് ബോൾ മാത്രം പൊങ്ങി ടാങ്കിന് മുകളിൽ കിടക്കും. ബാക്കിയുള്ള പോർഷൻ, അതായത് കക്കയുള്ള പാത്രം, നമ്മൾ താഴത്തേക്ക് താന്നു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ബോള് കൊണ്ട് നമുക്കിങ്ങനെ പൊക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതേസമയം നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ഇടുകയാണെങ്കിൽ, ഒന്ന് താഴത്തേക്ക് പോകും നമുക്ക് കക്കേനെ പിന്നെ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത് കക്ക ഈ അടിഭാഗത്ത് അങ്ങനെ പറ്റിപ്പിടിച്ച് വളരില്ല. കാരണം അടിയിൽ നന്നായിട്ട് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വേസ്റ്റിൽ കക്ക പറ്റിപ്പിടിച്ച് വളരില്ല. ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കാറ്റിൽ ഈ ഹോൾസ് നീങ്ങുന്നതനുസരിച്ച് ഈ പാത്രം നീങ്ങിപ്പോവും. അങ്ങനെ ഈ കക്കയുടെ വേസ്റ്റൊക്കെ ഈ പാത്രത്തിലുണ്ടെങ്കിൽ അത് താഴത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ പാത്രം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. ഇതൊരു വലിയ കുളമാണ്. ഇവിടെ നമ്മുടെ കക്ക കൃഷി, അതായത് മുത്തുകൃഷി മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ മീനുകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊറോണ സീസൺ ആയതുകൊണ്ട് ഈ കക്കകൾ വരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ട്രെയിനിലും സൂറത്തു നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നതുകൊണ്ട് ഇപ്പം കറൻറ്റിൽ ഇപ്പോൾ ഇതിനകത്ത് കക്ക കൃഷി ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ മീനുകളൊക്കെ ധാരാളമായിട്ട് മീനുകളുണ്ട്. പിന്നെ മാത്തച്ഛൻ ചേട്ടന് ഇത് കൂടാതെ നമുക്ക് വാനില കൃഷിയുണ്ട്. വേറെ അത്യാവശ്യം കൃഷിയിടങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. നമ്മുടെ ശരിക്കും നാട്ടിന് പുറത്തെ ഒരു ഏരിയ തന്നെയാണിത്. ഒരു ചെറിയൊരു മലയുടെ മുകളിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാണാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ, ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ കക്കയുടെ ഭക്ഷണം എന്ന് പറയുന്നത് വിവിധ തരം പായലുകളാണ്. നമ്മൾ ഈ കാണുന്ന ഈ ബക്കറ്റുകളിലൊക്കെ വിവിധ തരം പായലുകളാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ടാങ്കിൽ പായൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, നമ്മൾ ഈ ബക്കറ്റിൽ നിന്ന് എടുത്ത് ടാങ്കിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. കപ്പ എപ്പോഴും തണുത്ത പ്രതലത്തിലാണ് വളരുക. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ മണ്ണിനടിയിലേക്ക് ടാങ്ക് ഉണ്ടാക്കുന്നത്. കാരണം മണ്ണിനടിയിലേക്ക് ടാങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന് കുറച്ച് കൂടുതൽ തണുപ്പുണ്ടാവും. അതായത് വെള്ളം ചൂട് പിടിക്കത്തില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ടാങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തച്ഛൻ ചേട്ടൻ. ചേട്ടനാണ് ഇവിടെ മുത്തുകൃഷി ധാരാളമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഓണം കഴിഞ്ഞാണ്, ഒക്ടോബർ കഴിഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ ഈ കക്കകളെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് കൊണ്ടുവന്ന് ഈ കൊട്ടയിടും. കൊട്ടയിട്ടിട്ട് നമ്മുടെ പോണ്ടുമായിട്ട് അത് ഒരു താരതമ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഇടുന്നത്. നമ്മുടെ ഇതിനുള്ളിൽ നമ്മൾ ന്യൂക്ലിയസ് അല്ലേ നിക്ഷേപിക്കാന്ന് പറയാം. അപ്പോൾ അത് നിക്ഷേപിക്കാതെ നാച്ചുറലായിട്ട് ഓട്ടോമാറ്റിക്കലി അതിൽ മുത്തുണ്ടായി വരുന്ന അങ്ങനെ ഒരു രീതിയില്ല. അതിങ്ങനെ കുറേ വർഷങ്ങൾ കഴിയണേ. അതെന്താ, ഈ കക്കയുടെ വായിൽ യാദൃശ്യമായിട്ട് കല്ല് മണ്ണ് എന്തെങ്കിലും കടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാൻ ചെയ്ത, അങ്ങനെ ഉണ്ടാകുന്നത് തന്നെ നാച്ചുറൽ പേളെന്നാണ് പറയുന്നത്. ഇതല്ല, മനുഷ്യൻ ബോധപൂർവം ഒരു ന്യൂക്ലിയസ് പുറന്തോട്ടിൻ്റെ ഉത്ഭാവത്തും മാംസത്തിനിടയിൽ മനുഷ്യൻ വെച്ചു കൊടുത്തുണ്ടാക്കുന്നതാണ് കൾച്ചേർഡ് പേളെന്ന് പറഞ്ഞു. ഇതൊരു ഇതൊരു കൃഷിയാണ്. ഇത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഒരു പരിപാടിയാണ്. ഇതിന് എന്തെങ്കിലും സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ വേണം ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്? അങ്ങനെ എന്തെങ്കിലും അംഗീകാരം ഇപ്പൊക്കെ വേണം. ഇപ്പൊ പഞ്ചായത്തിന്റെ ലൈസൻസ് ഒക്കെ വേണം. ഈ ടാങ്കിന്റെ അളവും ഇതിന്റെ താഴ്ചയൊക്കെ ഒന്ന് പറയാവോ? ഇത് ഈ ടാങ്ക് 30 മീറ്റർ നീളം, 15 മീറ്റർ വീതി, 6 മീറ്റർ ആഴമുണ്ട്. മൊത്തം ഇതിനകത്ത് 20 ലക്ഷം ലിറ്റർ വെള്ളമുണ്ട്.
മാത്രമേ നമ്മൾ കൊട്ടയിൽ നിക്ഷേപിക്കാൻ കാരണം ഇത് താഴെ പോയി പറ്റി പിടിച്ച് വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല അല്ല, ഇതിലേതെങ്കിലും ചത്തുപോയാൽ അതിനകത്ത് നോക്കുന്ന ന്യൂക്ലിയസ് ആ കൊട്ടയ്ക്കകത്ത് വീഴും. നമുക്ക് ആ ന്യൂക്ലിയസ് വെച്ച് അത് പൊട്ടാസ്യം ആ പൊട്ടാസ്യം പമ്പങ്ങനെ വെച്ച് കഴുകി എടുത്തിട്ട് അടുത്ത് കക്കയെ വെക്കാം. ഒരു ന്യൂക്ലിയസ് 100 രൂപ വിലയുള്ള അത് താഴെ പോയാൽ എടുക്കാൻ പറ്റത്തില്ല. അതിനാ നമുക്ക് കൊട്ട 100 രൂപയെ പോകുള്ളൂ. പക്ഷെ ആ കൊട്ടയ്ക്കകത്ത് സാധനം കിടന്ന് നമുക്ക് ആ 100 രൂപ കിട്ടും. മറ്റേ ഇനി ഇതിന്റെ അടിയിലേക്ക് ഈ 6 മീറ്റർ നിൽക്കുന്ന അടിയിലോട്ട് ഒറ്റനെ കൊണ്ട് മുങ്ങാൻ പറ്റില്ല. ഇനി നമുക്ക് പേൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കക്കയുടെ മാംസത്തിനും തോടിനും ഇടയിൽ ന്യൂക്ലിയസ് നിക്ഷേപിച്ചിട്ടാണ് നമ്മൾ പേൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ന്യൂക്ലിയസ് ഉണ്ടാക്കുന്നതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 18 മാസം കൊണ്ടാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഇതിന് 542 നാക്രീം ലെയർ കോട്ടിംഗ് ഉണ്ടാവും. അങ്ങനെയാണ് ന്യൂക്ലിയസ് പേളായിട്ട് മാറുന്നത്. ഇനിയിപ്പോൾ 15 മാസം അല്ല കൂട് കിടന്നാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അത് അതിനകത്ത് കിടക്കുന്ന മൂല്യം കൂടി കൂടും. പല കളറിൽ പല വലിപ്പത്തിലൊക്കെ കിട്ടുമോ? ഇല്ല ഇല്ല, ഒരേ കളറേ കിട്ടുള്ളൂ. നമ്മൾ നിക്ഷേപിക്കുന്ന ന്യൂക്ലിയസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ല, ഡിപെൻഡിങ് അപ്പോൺ ദ സ്പീഷീസ് ആൻഡ് ഫുഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പം അതിൻ്റെ ഫീഷീസ് പറഞ്ഞാൽ ലാമിനഡൻസ് മാർജനീസ് എന്നാണ് അതിൻ്റെ ഫീഷീസ്. ഇതിൻ്റെ ഇതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞത് സൈപ്രസ് പ്ലാന്റാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിന് ഇതുണ്ടാവുള്ളൂ, അതിൻ്റെ നിറമുള്ള വരും. നമ്മൾ കൊടുക്കുന്ന ഫുഡിനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന ആ പേൾ എന്ന് പറയുന്നത്. അല്ലേ, ഇതിന് മാർക്കറ്റ് വാല്യൂ എങ്ങനെയുണ്ട് പേളിന് ഇപ്പം കറന്റ്ലി? ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എല്ലാ December 26 ലേലമാണ്. എവിടെ? ഇവിടെ ജപ്പാനിലും അമേരിക്കയിലുമാണ്. ആ ഒരു തവണ ഒരു December 26 വെക്കുന്ന റേറ്റാണ് അടുത്ത 26 വരുമ്പോഴുള്ള റേറ്റാണ് ഇതിന്റെ പേളിന്റെ വില വരുന്നത്. സ്വർണത്തിന്റെ വില കൂടുന്നതനുസരിച്ച് ഒന്നുമില്ല. നമ്മളെ വിൽക്കണമെങ്കിൽ നമുക്ക് എവിടെ ഇപ്പം നമ്മുടെ അടുത്ത് എവിടെയാണുള്ളത്? നമുക്കിവിടെ അടുത്തുള്ള മദ്രാസിലേ ഉള്ളൂ. മദ്രാസിലേ ഉള്ളൂ അല്ലേ? അവിടെ ജെമ്മ് ടെസ്റ്റ് ചെയ്യുന്ന ലാബുണ്ട്. അവർ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് കൾച്ചേർഡ് പേളാന്ന് ഉറപ്പുവരുത്തിയ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. നമ്മളിതിന് മുത്തെടുത്ത ശേഷം ആ ബാക്കി വരുന്ന കക്ക ആ കക്കയില്ല ആ കക്കയിലെ ഫ്ലഷ് നമ്മൾ കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുമോ അതോ അത് ഉപേക്ഷിക്കുകയാണോ ചെയ്യുക? അത് ഉപേക്ഷിക്കുന്ന ഇതിന് ഇത് മറ്റുള്ള കക്കകളെ പോലെ അല്ല. അങ്ങനെ ഇതിൻ്റെ അകത്ത് ലാക്ട്രിക് ആസിഡ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഇത് ഭക്ഷിക്കാൻ കൊള്ളിയില്ല. സാധാരണ കേരളത്തിൽ ആലപ്പുഴക്കാരൊക്കെ ഈ കക്ക പറഞ്ഞ വിഷക്കകാന്നാണ്. ഇത് കഴിച്ചാൽ ശ്രദ്ധിക്കും. നമുക്കിത് കഴിക്കാൻ പറ്റുന്ന കക്കയല്ല. അല്ല, ഇനി കക്ക കൃഷി കഴിഞ്ഞാലും നമുക്ക് കക്കത്തോട് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. കീ ചെയിൻ ഉണ്ടാക്കാം, മുതൽ ഓർണമെന്റ്സ് ഉണ്ടാക്കാം, പിന്നെ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെയാണെങ്കിൽ ഒരുപാട് വാൾ ഹാങ്ങിങ് ചെയ്തു വെച്ചിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് മാത്രമല്ല, നമുക്ക് ഡോറിലും അതുപോലെ കബേർഡിലും അതല്ലെങ്കിൽ ജനലിൻ്റെ സൈഡിൽ ഇങ്ങനെ തൂക്കിയിടുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഈ കക്കത്തോട് റീയൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മുത്തുകൃഷിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ സ്ക്രീനിലും അതോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. 1 മന്ത് സർട്ടിഫിക്കേഷനോട് കൂടി ഓൺലൈൻ ക്ലാസ്സാണ് അദ്ദേഹം നടത്തുന്നത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പേൾ എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്, അതിൻ്റെ കൃഷി രീതി എങ്ങനെയാണ്, അതുപോലെ അത് എങ്ങനെയാണ് ന്യൂക്ലിയസ് ഉണ്ടാക്കുന്നത്, നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ്, ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ട് ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.